തികച്ചും ബോക്സി ഡിസൈൻ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ ഒരു വീടിന്റെ ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. 1747 കാലഘട്ടത്തിലെ ലണ്ടനിലെ ആ ഒരു ക്ലോക്കിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ക്ലോക്കിനെ ഇവിടെ കുറുത്തേക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നോക്കുന്ന ഈ ഒരു കാഴ്ചയാണ്. അത് രണ്ടാമത്തത് നിങ്ങളുടെ വലിയ വാഹനമാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് ആവശ്യമാണ്. ഇവിടെ ആ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വാവ്, നല്ല സ്പേഷ്യസ് ആയി എടുക്കുക. കളർ കോമ്പിനേഷൻ നോക്കിയാൽ ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ. ലാൻഡ് ഇപ്പോ ഇവിടെ ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്ലോട്ടായിട്ടൊക്കെ തിരിച്ചിട്ടേക്കുന്ന ഒരു പ്രദേശമാണ്. നല്ലൊരു ആർച്ച് ഡിസൈനെ കുറിച്ചേക്ക് നമുക്ക് കാണാം. അതിന്റെ മുകളിലേക്ക് നോക്കി ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് ഡിസൈൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിനെ കുറിച്ച്. അതാണ് ഈ ഒരു വീടിന്റെ ആ ഒരു എലിവേഷൻ വരുന്നത്. വ്യത്യസ്തമായ വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. ആ വീടുകൾ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കണം എന്ന ഉദ്ദേശമാണ് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. നല്ല നല്ല ഡീലുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുള്ള കാര്യം. അതിൽ ഏറെക്കുറെയൊക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് അതിനുള്ള കാരണവും. അപ്പോൾ ഇന്നും അതേപോലെ വ്യത്യസ്തമായ എങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞങ്ങളിപ്പോൾ നൽകുന്നത്. സ്റ്റാർ ഡീലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തുടർന്നുള്ള ബെൽബട്ടൺ അമർത്തുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. 4.1 സെന്റിനകത്തായിട്ട് 2020 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വീട് അല്ലെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പൂക്കാട്ടുപടി എന്ന സ്ഥലമാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ളത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 30 മിനിറ്റ് ഡ്രൈവ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ, അത് ട്രാഫിക് കണ്ടീഷൻസിൽ. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇൻഫോ പാർക്കിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 18 മിനിറ്റോളം, 8 കിലോമീറ്ററാണ്, ഏകദേശം 20 മിനിറ്റോളമാണ് അതിനുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള വഴി ഇതാണ്. ടാർ റോഡാണ് ഇവിടെ വഴികൾ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വീതിയുള്ള റോഡാണ്. ഇതിന്റെ സൈഡിലായിട്ട് പുതിയ വീടിന്റെ പണികൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാൻഡ് ഇപ്പോൾ ഇവിടെ ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലോട്ടായിട്ടൊക്കെ തിരിച്ചിട്ടേക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പുതിയ വീടുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്, അല്ലെ ഈ ഒരു വീടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വീടിന്റെ ചുറ്റുമതിലും ഗേറ്റും ഒക്കെ നോക്കാം. അപ്പോൾ മതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കൊടുത്തേ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ, ഒരു ഗ്രീൻ ഗ്രീനും ആ ഒരു ഗ്രീൻ വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. കോൺവെക്സ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം, നല്ല ഭംഗിയുള്ള LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, നല്ലൊരു ടെക്സ്ചർ വർക്ക് മതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മതിലിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഗേറ്റിലേക്ക് നോക്കിയാൽ GA സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു നോക്കി, ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളിൽ കാണുന്ന ക്ലീഷേ ഡിസൈൻസ് ഒന്നും കൊടുക്കാതെ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കിൽ കൊടുത്ത് ഗേറ്റിനെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഗേറ്റിന് നോക്കിയാൽ നല്ലൊരു ആർച്ച് ഡിസൈനെ കുറിച്ചേക്ക് നമുക്ക് കാണാം. അതിന്റെ മുകളിലേക്ക് നോക്കി ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ ഭാഗത്തായി ടഫൻ ഗ്ലാസുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ 3 LED ആ ലൈറ്റുകൾ, ഫോക്കസ് ലൈറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ തുറന്നുകൊണ്ട് ഈ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ ഇവർ കൊടുത്തേക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM, ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ ഡിസൈനെ മൊത്തത്തിലൊന്ന് നോക്കണം. ഒരു ബോക്സി ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാല്ലേ. ആ ഒരു ബോക്സ് ഡിസൈൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിനെ കുറിച്ച്. അതാണ് ഈ ഒരു വീടിന്റെ ആ ഒരു എലിവേഷൻ വരുന്നത്. നല്ലൊരു ടെക്സ്ചർ, ഒരു ഗ്രേ ടെക്സ്ചർ വർക്ക്, ഒരു സിമെന്റ് ടെക്സ്ചർ വർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ടെക്സ്ചർ വർക്കിനെ ആ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകളെ കുറിച്ചൊക്കെ നോക്കിയാൽ മനോഹരമായിട്ടാണ് വലിയ ജനാലകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നതാണ് ആ ഒരു ബോക്സിനകത്തായിട്ട്. ഈ ഒരു മറുഭാഗത്തെ ബോക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ബാൽക്കണിയുടെ ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടുത്തെ ആ ഒരു കൈവരിയുടെ ആ ഒരു വുഡിന്റെ ഡിസൈനും മറ്റൊക്കെ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മുകളിലെ ബാൽക്കണിയിലും ധാരാളം ലൈറ്റുകൾ കൊടുത്തിരിക്കുന്ന ആ 2-way ലൈറ്റുകളും മറ്റുമൊക്കെ ആ ഒരു ബാൽക്കണി ഭാഗത്തും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ തികച്ചും ബോക്സി ഡിസൈൻ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ ഒരു വീടിന്റെ ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. വശങ്ങളിൽ നോക്കുകയാണെങ്കിലും ഏറെക്കുറെ ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്തിൻ്റെയും കൂടെ ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു വശത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പുറകിലേക്ക് എന്തോരമുണ്ട്, അല്ലെ ഈ ഒരു വീടിന്റെ വലിപ്പം
എക്സാക്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു നോട്ടം നമുക്ക് കിട്ടണം. അപ്പൊ ഫുള്ളും ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഗ്രീനിന്റെ ആ ഒരു ഒരു കളർ കോമ്പിനേഷൻ ആണ്. കൃത്യമായിട്ട് കളറിന്റെ എക്സാക്ട് കോഡോ അല്ലെ എക്സാക്ട് കാര്യങ്ങളോ പറയാൻ എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാം. സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എനിക്ക് കളറുകൾ കൃത്യമായിട്ടും പറയാൻ അറിയില്ല എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരാം. അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മൾ നേരെ കയറി വരികയാണ് കോമ്പൗണ്ടിനുള്ളിലേക്ക്. താന്തൂർ സ്റ്റോൺസ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകൾ ഇടഭാഗത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അത് നിങ്ങളുടെ വലിയ ഒരു എസ് യു വി വാഹനം തന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചാർജ് ചെയ്യാനും മറ്റാവശ്യമായിട്ട് നിങ്ങൾക്കൊരു പവർ പോയിന്റ് ആവശ്യമാണ്. അത് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാം. പിന്നെ തൂണുകൾക്ക് ടെക്സ്ചർ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല, സിമ്പിളായിട്ട് തന്നെ കൊടുത്തേക്കാണ്. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഉരുളൻ കല്ലുകളൊക്കെ വെച്ച് ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ചെടികൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കിണറിന്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. ദാ കിണറിനെ നോക്കിയ സാധാരണ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാണ് കിണർ. ഇവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ ഒരു കിണറിനെ കൊടുത്തത്. ആ കിണറിന്റെ ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് 2-way LED ലൈറ്റ് ഒക്കെ കൊടുത്ത് അപ്പോൾ ഒരു മോഡേൺ കിണർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കപ്പിയും മറ്റു കാര്യങ്ങളും വെച്ച് കിണർ തൊട്ടിയൊന്നും വെച്ച് വെള്ളം കോരാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഡിസൈനെ ഇവർ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൂ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡിസൈനെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭിത്തി അവർ നല്ലൊരു ടെക്സ്ചർ വർക്ക് തന്നെ ആ ഒരു ഭിത്തിയിലും കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മതിലിൽ നമ്മൾ കണ്ട അതേ ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടേക്ക് നോക്കിയാൽ വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമുക്കൊരു പാഷ്യു ഏരിയ ആണ്. അപ്പൊ ആ പാഷ്യു ഏരിയയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ മീറ്റർ ബോക്സിന്റെ മറ്റുമൊക്കെ സ്ഥാനമുള്ളത്. അപ്പൊ അവിടെയായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീടിന്റെ മീറ്റർ ബോക്സിന്റെ ആ ഒരു സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീടും ചുറ്റുമതിലുമായിട്ട് ഈ ഒരു വശത്തായിട്ട്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വാഹനമല്ല ഒന്നിലധികം വാഹനങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ വാഹനം നമുക്ക് പാർക്ക് ചെയ്യണം. അത് രണ്ടാമത്തത് നിങ്ങളുടെ വലിയ വാഹനമാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് ആവശ്യമാണ്. ഇവിടെ ആ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ട് വലിയ വാഹനം രണ്ട് വലിയ എസ് യു വി വാഹനങ്ങളാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ സുഖമായിട്ടും ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ദാ ഇവിടെയായിട്ട് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിരിക്കുന്നു. നല്ലൊരു വെള്ളച്ചാട്ടത്തെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടും ഇതേ നോക്കി നല്ല ഉരുളൻ കല്ലുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് നല്ല ചെടികളെ വെച്ച് ഉടിപ്പിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മതിലിൻ്റെ മുകളിലേക്ക് നോക്കി ഇവിടെയും ആ ഒരു ചെടികളെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നോക്കുന്ന ഈ ഒരു കാഴ്ചയാണ്. അപ്പം അങ്ങ് താഴെയായിട്ട് നല്ല പാടശേഖരവും മറ്റുമാണ് കാഴ്ച. വളരെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ. അത് തന്നെയാണ് എനിക്ക് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഗ്യാപ്പ് നിങ്ങൾ നോക്കിയേ, ഇത്രത്തോളമാണ് ഈ ഒരു ഭാഗത്ത് വീടും ചുറ്റുമതിലുമായിട്ട് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെയുണ്ട്. ഇവിടം വരെ ഈ ഒരു താന്തൂർ സ്റ്റോൺസിനൊക്കെ സ്ഥാനമുള്ളൂ. അതിന് ശേഷം അപ്പുറത്തേക്ക് ചെറിയ ബേബി മെറ്റലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഏകദേശം മുൻഭാഗവും ചുറ്റുഭാഗവും ഇത്രയും കണ്ടു. ഇനി നമുക്ക് സിറ്റ് ഔട്ടിനുള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇതാണ് സിറ്റ് ഔട്ട്. നല്ല വലിയ സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ വീട് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കസേരകൾ ഇടാം. അതിനുള്ള സ്പേസ് നമ്മുടെ സിറ്റ് ഔട്ടിനുള്ളിലായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നോ രണ്ടോ കസേരകൾ ഇട്ടുകൊണ്ട് പത്രമൊക്കെ വായിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലായിട്ട് സീലിംഗ് വർക്കിലേക്ക് നോക്കി പ്രൊഫൈൽ ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വാം കളറോടുള്ള LED ലൈറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് സീലിംഗിൻ്റെ ഒരു സൂചന തന്നു തുടങ്ങിയിട്ടുണ്ട്. വീടിനുള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ക്ലാസ് ലുക്കിൽ തന്നെയാണ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് നോക്കാം. സാധാരണ കണ്ടുവരുന്ന ക്ലീഷെ ഡിസൈൻസ് ഒക്കെ മാറിയിരിക്കുന്നു. നോക്കിയേ ആ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ മാറിയിരിക്കുന്നു. ആ കൊത്തുപണികളും മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ വ്യത്യാസം നമുക്ക് കാണാം. ഇത് തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഞ്ഞിലി മഹാഗണി മറ്റു മരങ്ങളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും മെയിൻ ഡോറും ഈ കാണുന്ന കട്ടിലയും കട്ടില ഇത് പൂർണ്ണമായിട്ടും വീതിയുള്ള കട്ടിലയല്ല, വുഡൻ പാനൽസ് ആണ്. അതും തേക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡിസൈൻ കൊള്ളാം. അതേപോലെ തന്നെ ആ ഒരു ഡോറിന്റെ ഹാൻഡിലും നല്ല രസമുണ്ടാണ്. വലിയ ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല വലിപ്പമുണ്ട് ഈ ഒരു ലിവിങ് ഏരിയയ്ക്കും. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജനൽ പടികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രെയിം വർക്കുകൾ ചെയ്യാം. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെയായിട്ട് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാല നടുക്കത്തെ ആ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല, പറ്റാത്ത തരത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ഫ്രെയിം വർക്കുകൾ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിതാ ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു സൈഡിലായിട്ട് ഒരു ലൂവർ ഡിസൈൻ വർക്ക് പോയിട്ടുണ്ട്. ഇത് നേരെ അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നതാണ്. WPC മെറ്റീരിയലാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങ് മുകളിൽ വരെ എത്തുന്നുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ട് കിട്ടുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ഭാഗം. അപ്പോൾ ഇവിടെ സ്റ്റെയർ ആണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ എന്ത് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് നോക്കിയും.
ആ സ്റ്റെയറിന്റെ അടിഭാഗം ഒട്ടും ബോറാക്കാത്ത തരത്തിൽ തന്നെ, എങ്കിൽ സ്ഥലത്തെ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ തന്നെ അതിന് ഡിസൈൻ ചെയ്തിരിക്കുക. ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഏരിയ കിട്ടുന്നു. അപ്പോൾ ടി വിയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള സ്പേസ് താഴത്തായിട്ട് നമുക്ക് കാണാം. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് അവിടെ കിട്ടുന്നു. ഇനി അതിനോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ, ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ്. ഇനി ഇത് കൂടാതെ ഫോട്ടോ ഫ്രെയിംസോ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസുകൾ ഈ ഒരു ഭാഗത്തായിട്ടും കിട്ടുന്നു. ഈ സ്ലോട്ട്സിനകത്തൊക്കെ നമുക്ക് LED ലൈറ്റ്സിനെയും ഇവർ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇനി ഇതാ ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്ക് ഇവിടെ ഉപയോഗിച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല എലഗന്റ് ലുക്ക്, സോ എലഗന്റ് എന്ന് നമുക്ക് പറയാം. ആ ഒരു ലുക്കിൽ ഇവിടെ ആ ഒരു വാൾ സ്റ്റിക്കർ വർക്കിനെ ചെയ്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു കോർണർ സെറ്റ് ഇടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 4-5 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ കോർണർ സെറ്റ് തന്നെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അതിനുള്ള സ്പേസും നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടുന്നു. ഇന്നതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയേ, ഇവിടെയും ഒരു പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ വർക്കിനകത്തായിട്ടും ദാ ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, കരകൗശല വസ്തുക്കളും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വേണമെങ്കിൽ വെക്കാം. അതേപോലെ തന്നെ നമ്മൾ പഴയകാല റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ക്ലോക്കിനെ, ഒരു വിക്ടോറിയ ലണ്ടൻ സ്റ്റേഷനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള 1747 കാലഘട്ടത്തിലെ ലണ്ടനിലെ ആ ഒരു ക്ലോക്കിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ക്ലോക്കിനെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കിയും ആ ഒരു വൈറ്റ് നിറത്തിൽ ലൈറ്റ് ഗ്രേ ഡിസൈൻസ് വരുന്ന ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ മുകളിലേക്ക് നോക്കി സീലിംഗ് ലൈറ്റുകളിലേക്ക് നോക്കി മഴത്തുള്ളികൾ പൊഴിഞ്ഞ് താഴേക്ക് നിൽക്കുന്ന തരത്തിലുള്ള LED ലൈറ്റ്, എന്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വലിയൊരു സീലിംഗ് വർക്കുന്നോ ഒരുപാട് LED വർക്കുന്നോ ഒന്നും മുകളിൽ നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. പക്ഷേ ആ ഒരു LED ലൈറ്റിന്റെ ഡിസൈൻ തന്നെയാണ്, ആ കിടക്കുന്ന മുത്തുകൾ പോലെ കിടക്കുന്ന ആ ഒരു LED ലൈറ്റിന്റെ ഡിസൈൻ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇനിതാ ഒരു ബെൽറ്റ് ലൈൻ മാതിരി ഇവിടുന്ന് പ്രൊഫൈൽ ലൈറ്റ്സ് പോയേക്ക് നോക്കി. ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം തരുന്നത് ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ട് കൊടുത്തേക്ക് നോക്കി. അതേപോലെ തന്നെ മുകളിലായിട്ട് അവിടെ ഒരു ജനാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോൾ നമുക്ക് ആ ഒരു ജനാലയും ആ ജനാലയുടെ ഡിസൈനും കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ്സിനെ എത്തിക്കുന്നതിൽ ഒരുപാട് സഹായകമാകുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ആ ഈ ഒരു പാർട്ടീഷന്റെ ഈ ഒരു പിൻഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ വരിക. നോക്കിയേ, നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ, നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 4 പാളികളുടെ ജനാല വരുന്നുണ്ട്. ഇത് കാർപോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ പാഷിയോ ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെയായിട്ട് സ്ലൈഡിംഗ് ഡോസും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട്. ഇനിതാ ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയായിട്ട് വാഷ് ഏരിയ കൊടുത്തേക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ കാര്യം പറഞ്ഞാൽ നാനോ വൈറ്റ് ആണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ജാഗ്വറിന്റെ റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്ന ഒരു ബേസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിനാണ് ഈ ഒരു ഫിറ്റിംഗ്സ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെയായിട്ട് വലിയൊരു മിററും ബാക്ക്ഡ്രോപ്പായിട്ട് LED ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നത്. അവിടെയും ആ ഒരു വാൾ സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ LED ലൈറ്റുകൾ മുകളിൽ പ്ലേസ് ചെയ്തേക്ക് നോക്കി. അതേപോലെ തന്നെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളെയും ധാരാളം കൊടുത്തിരിക്കുന്നത്. ഇവിടെ വശങ്ങളിലായിട്ടും മുകളിലായിട്ടും ഒക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളെ കിട്ടുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് സാധാരണ ഇതിൽ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റിനെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ധാരാളം ഉരുളൻ കല്ലുകളെയും ഈ ഒരു ഭാഗത്ത് ഇട്ടുകൊണ്ട് ഈ ഒരു വാഷ് ഏരിയ കുറച്ചും കൂടെ ഒക്കെ മനോഹരമാക്കി എടുത്തിരിക്കുന്നു. ഇനി ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഒരു ബേസിന്റെ കീഴ്ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് DB സ്ഥാനം. DB ആ ഒരു ഡിസൈനെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിരിക്കുന്നു. ഇതിനുള്ളിലായിട്ട് ആ ഒരു ബോക്സ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിവുഡ് വെച്ച് അതിനൊരു ഫ്രെയിം വർക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ 3-phase കണക്ഷൻ ആണ്. V-guard ആണ് ഇവിടെ വയറിംഗ് വരുന്നത്, സ്വിച്ചസ് വരുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ELC മറ്റു കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത് V-guard തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം 3-phase കണക്ഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നു. ഇനി നമ്മളുടെ ഇവിടെയായിട്ട് നമ്മളുടെ ഒരു പാർട്ടീഷൻ വർക്ക് നമ്മൾ കണ്ടിരുന്നല്ലേ. ഇവിടെയായിട്ട് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു ടി വി കൂടെ വെക്കാം. ഈ ഒരു ഡൈനിങ് ഏരിയയിലുള്ള ടി വി വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിന് താഴത്തായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു വെറുതെ വെച്ചേക്കുന്ന സാധനമല്ല. അത് കാരണം ഇത് കൃത്യമായിട്ട് ആ ഒരു ഡിസൈനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിലെ ടൈലുകളുടെ കാര്യം നോക്കാം. സെയിം നമ്മൾ ലിവിംഗ് ഏരിയയിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ സിമ്പിൾ സീലിംഗ് വർക്കുകൾ, പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു, സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. സ്ട്രിപ്പ് ലൈറ്റുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ്
ആ ഒരു സീലിംഗ് വർക്കിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു പാഷ്യോ ഏരിയയിലേക്ക് ഇറങ്ങാം. നേരത്തെ നമ്മൾ കണ്ടതാണ് ആ ഒരു പാഷ്യോ സ്പേസും അവിടെയായിട്ട് ആ ഒരു മുളച്ചെടികളെയും മറ്റുമൊക്കെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു മീറ്റർ സോൺ അല്ലെ മീറ്റർ ബോക്സ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയത് അതുവഴിയായിട്ടാണ്. അപ്പോൾ നല്ലൊരു നല്ലൊരു സ്പേസ് ആ ഒരു ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ടിങ്ങനെ ആ ഭാഗത്തെ മതിൽ നല്ല ഉയർത്തി കെട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത വീടുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ പ്രൈവസിയെ ബാധിക്കാത്ത തരത്തിൽ തന്നെ അത് ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല നല്ല ഉയരത്തിൽ തന്നെയാണ് ആ ഒരു മതിലിനെ കൊടുത്തിരിക്കും. ഒരു കാരണവശാലും നമ്മുടെ പ്രൈവസി അത് ബാധിക്കത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയ്ക്കുള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരിക. ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയയുടെ ബാക്ക് സൈഡാണ്, സ്റ്റെയറിന്റെ ബാക്ക് സൈഡാണ്, സ്റ്റെയറിന്റെ ആ ഒരു സൈഡാണത്. ഇവിടെയായിട്ട് വലിയൊരു ഇൻവെർട്ടർ പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻവെർട്ടർ മറ്റും വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിന് അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു, ആ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ഇതാ പുല്ലുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെയും ചെറിയ ഉരുളൻ കല്ലുകളെ പ്ലേസ് ചെയ്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റെയർ ഇതുവഴിയായിട്ടാണ് കടന്നു പോകുന്നത്. ഇതാ ഇവിടെയായിട്ട് ഡോറ് കാണാം. ഈ ഡോറ് തുറന്ന് നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ഹാറ് പോർഷൻ ഡയമണ്ട് കട്ട് ഫിനിഷ് വരുന്ന ഗ്ലാസുകളെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാ നല്ലൊരു വുഡ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഇവിടെ വരുന്നത്. റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അടുക്കളയിലേക്ക് വന്നേ, വാവ്, നല്ല സ്പേഷ്യസ് ആയ അടുക്കള. കളർ കോമ്പിനേഷൻ നോക്കിയേ, ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. വലിപ്പത്തിന്റെ കാര്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ പേർക്കൊക്കെ നിന്ന് സുഖമായിട്ടും പെരുമാറാൻ പറ്റുന്ന തരത്തിലുള്ള വലിപ്പം ഈ ഒരു അടുക്കളയ്ക്കുണ്ട്. ഈ ഒരു ടോപ്പ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കിച്ചൺ കബോർഡ് വർക്കുകൾ പൂർണ്ണമായിട്ടും ചെയ്ത് തീർത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ മുകളിലായിട്ട് നമുക്ക് കാണാം. വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ അത് വെക്കാൻ പറ്റും. ഇപ്പോൾ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ, പ്രൊഫൈൽ ഹാൻഡിലുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ ഇലക്ട്രിക് ചിമ്മിനി വരുന്നത്. ഫേബറിന്റെ ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തേക്കുന്നതാണ്. ഇവിടെയും മുകളിൽ രണ്ട് തട്ടുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ചെയ്തിരിക്കുന്നു. ഇനി കീഴ്ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ അവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഡ്രോകളെയും കൊടുത്തിരിക്കുന്നു. കോർണറിലായിട്ടുള്ള ഈ ഡ്രോ സ്പേസ് നോക്കി ഓ മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവര് ഈ ഒരു കബോർഡ് വർക്കുകളെ ഇത്രയും ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്വിച്ച് പോയിന്റുകൾ ആവശ്യാനുസരണം കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, മിക്സർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനായിട്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ്, ദാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്. ഇവിടെയായിട്ടാണ് സ്വിച്ച് പോയിന്റിന്റെ സ്ഥാനം വരുന്നത്. ഇനി അടുക്കളയ്ക്കുള്ള ടൈലിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിസൈനൊക്കെ ഏകദേശമൊക്കെ അത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഗ്ലോസി ഡിസൈൻ ആണെങ്കിൽ അടുക്കളയ്ക്കുള്ളിൽ ഒരു മാറ്റ് ഫിനിഷ് ആണ് ടൈലിന് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടുക്കളയ്ക്കുള്ളിലും സീലിംഗ് വർക്കിനെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സിനെ സീലിംഗിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ട് മൊത്തത്തിൽ അങ്ങ് ചെയ്തിട്ടില്ല, പാർഷ്യലായിട്ട് വശങ്ങളിൽ മാത്രം ചെയ്തുള്ള സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ നമ്മളുടെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അടുക്കളയിൽ നിന്ന്. ഇത് വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മുടെ വർക്ക് ഏരിയ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പം ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അലക്ക് കല്ല് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുണികൾ കുത്തിപ്പിഴിഞ്ഞ് തന്നെ കഴുകണമെന്ന് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാര്യം എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിത്തോട്ടമൊക്കെ ചെയ്യാനായിട്ട് ഗ്രോ ബാഗുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് ഇവിടെ ചെയ്യേണ്ടി വരും. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് പക്ഷേ ഈ ഒരു ഭാഗം ഇതെല്ലാം ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും ഈ ഒരു ഇന്റർലോക്ക് ബ്രിക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ചെറിയ ബേബി മെറ്റൽസിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പാടത്തേക്ക് നോക്കി എന്ത് ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ടല്ലേ, നല്ല മനോഹരമായ കാഴ്ചയാണ് അത്. നമുക്ക് ടെറസിൽ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ മനോഹരമായുള്ള ആ ഒരു കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഈ വീട്ടിലെ ബെഡ്റൂമുകളും ബെഡ്റൂമിൻ്റെ ഡിസൈൻസും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ വീട്ടിലുള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിലാണ്, ബാക്കി എല്ലാ ബെഡ്റൂമും രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകുന്ന ഈ ഒരു പാസേജില്ലേ, അപ്പോൾ ഈ ഒരു പാസേജിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അപ്പോൾ ഡോറുകൾ നോക്കിക്കഴിഞ്ഞാൽ റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് ഒന്നുമല്ല, തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാഴ്ചയിൽ നല്ല വലുപ്പം തോന്നുന്ന ഒരു ബെഡ്റൂമാണ്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ട് ഒന്ന് നോക്കാം. ഏകദേശം 11.6 അടിയാണ് ഇവിടെ നമുക്ക് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 13.11 അടിയാണ്. 182.05 സ്ക്വയർ ഫീറ്റ് 152.05 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 14.126 മീറ്റർ സ്ക്വയർ ആണ്. 14.126 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം.
ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ ഇടവിട്ടായിട്ട് രണ്ട് പാളികളുടെ ജനാലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ആയിട്ട് വാർഡ്രോബിനെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ട് ഡോറുകളുള്ള വാർഡ്രോബാണ്, താഴത്തായിട്ട് വലിയൊരു ഡ്രോ കൊടുത്തേക്കുന്നതാണ്. താഴത്തായിട്ടും സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ ആയിട്ട് വേണമെങ്കിൽ ഡ്രസ്സിംഗ് മിറർ വെക്കാം, അതല്ലാതെ വേറെ മിറർ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക്. ഇവിടെ ഒരു ചെറിയ ഡ്രോയിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ദാ ഈ ഭിത്തി നമ്മളുടെ കണ്ണിൽ ഉടക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ബെഡ് സ്പേസിന്റെ സ്ഥാനം ഇവിടെയായിട്ടാണ്. വലിയ ഫാമിലി കോട്ടുകാരിൽ തന്നെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും, അതിനുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം, ഈ ഒരു സ്റ്റിക്കർ വർക്ക് ഒരു ഗ്രേ കളർ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ സ്റ്റിക്കർ വർക്കാണ് ഇവിടെ കൊടുത്തത്. ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം തന്നെയാണ്, നമ്മുടെ ലിവിംഗ് ഏരിയയിലും ഡൈനിങ്ങിലും കണ്ട അതേ ടൈലുകൾ തന്നെ. ബെഡ്റൂമിന്റെ സീലിംഗിലേക്ക് നോക്കി, സിമ്പിൾ ഡിസൈൻ സീലിംഗ് വർക്കാണ്. ബെഡ്റൂമിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും വെച്ചിട്ട് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ സെപ്പറേറ്റ് നൽകിയിരിക്കുന്നു. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പൊ സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് കൂടാതെ കുറച്ചും കൂടെ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ വീട് കാണുന്ന സമയത്ത്, ഓണറെ കാണുന്ന സമയത്ത് പ്ലാൻ കണ്ടത് കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ടതാണ്. ഈ ഒരു എന്തായാലും ഞാൻ പറഞ്ഞതിനേക്കാൾ സ്ക്വയർ ഫീറ്റ് അല്പം കൂടെ കൂടത്തതേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. അപ്പൊ ഇവിടെയായിട്ട് നല്ല ഡ്രസ്സിംഗ് മിററും ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നു. ഇതാ ഇവിടെയായിട്ട് ബാത്റൂമിന്റെ സ്ഥാനം, ബാത്റൂമിന്റെ ഡോറുകൾ ഫൈബർ ഡോസ് ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. ബാത്റൂമിനുള്ളിലേക്ക് കയറാം, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ബാത്റൂമിന്റെ ക്രമീകരണങ്ങൾ സാധാരണ കണ്ട് വരുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. സെൻട്രലായിട്ട് ഒരു പാർട്ടീഷൻ ഏരിയ കൊടുത്തുകൊണ്ട് ഇവിടെയാണ് ക്ലോസറ്റ് ഏരിയ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വാൾ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്, ജാഗ്വാറിനാണോ ഫുൾ ഫിറ്റിംഗ്സ് ഇവിടെ കൊടുത്തേക്കുന്നത്. വാൾ മൗണ്ടായിട്ട് വരുന്ന ആ ഒരു ക്ലോസറ്റ് സെറ്റ് ഇവിടെ ഗ്ലാസിന്റെ ഒരു പാർട്ടീഷൻ ഇവിടെ വരികയാണ്. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഡ്രൈ ഏരിയ ആണ്. ഇതിന് പിന്നിലായിട്ടാണ് വെറ്റ് ഏരിയയുടെ സ്ഥാനം. അപ്പോൾ ഇതിന് പിന്നിലായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കഴിഞ്ഞാൽ അവിടെയായിട്ട് ബാത്ത് ഏരിയ നമുക്ക് കാണാം. ദേ ആ ഷവർ നോക്കിയേ, ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഷവർ ആണ് ഇവിടെ കൊടുത്തത്. അതിന് തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഷവർ നമുക്ക് കാണാം. ഹാൻഡ് ഷവറിനുള്ളിൽ ഒരു മെർസിഡീസിന്റെ ഒരു ലോഗോ ഡിസൈൻ കൊടുത്തേക്കുന്നതാണ്, അല്ലെ? നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും സംഗതി ജോൺസന്റെ ആണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ സീലിംഗിനകത്തായിട്ടാണ് അവിടെ എൽ ഇ ഡി ലൈറ്റിന്റെ സ്ഥാനം വരുന്നത്. മുകളറ്റം വരെയും ടൈലുകൾ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാം. മുകളറ്റം വരെയും ടൈലുകൾ ഡിസൈൻ പോയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇനിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അവിടെയായിട്ട് ഈ എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. ഡ്യൂട്ടന്റെ എക്സോസ്റ്റ് ഫാൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം, ഇവിടെയായിട്ടാണ് വാഷ് ബേസിന്റെ സ്ഥാനം. ജാഗ്വറിന്റെ ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് മിററും ഒരു ആർച്ച് ഷേപ്പിലെ എൽ ഇ ഡി ലൈറ്റിനെയും ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടുത്തെ എൽ ഇ ഡി ലൈറ്റുകളുടെ കാര്യം പറഞ്ഞാൽ ഏകദേശം 90% ലൈറ്റുകളും ഡ്യൂട്ടന്റെ തന്നെയാണ്. എൽ ഇ ഡി ലൈറ്റ്സിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം. അപ്പോൾ പടികൾ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ്. കൈവരികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് കണ്ടുവരുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും തടി തന്നെയാണ്. അത് തേക്കിന്റെ തടിയാണ്, ടഫൻ ഗ്ലാസുകളാണ് ഇവിടെ ഈ ഒരു കൈവരികൾക്കായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ സ്റ്റെയർ കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് റൗണ്ട് ഡിസൈൻസ്, നല്ല രസമുണ്ട് കേട്ടോ ഈ ഡിസൈൻ. ഒരു മിറർ ഫിനിഷോട് വരുന്ന ഡിസൈൻസ് ആണ്, നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മനോഹരമാക്കിയിരിക്കുന്നു. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ പർഗോള നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു പർഗോള ഡിസൈൻസ്, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഫ്രെയിമുകൾ കൊടുത്തിരിക്കുന്നു, ഗ്ലാസുകൾ ഇട്ടിരിക്കുന്നു, നമുക്ക് കാണാനായിട്ട് വരും. ഇനി അടുത്ത ലാൻഡിങ്ങിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ ആ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്പേസും അവിടുത്തെ ആ ഒരു ജനാലകളും അല്ലെ ആ ഒരു വിൻഡോസും ഒക്കെ ഇവിടെ കുറച്ചും കൂടെ നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി സ്റ്റെയർ കയറി നമ്മൾ വീണ്ടും മുകളിലേക്ക് വരികയാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ നല്ല വിശാലമായ ഒരു സ്റ്റഡി ഏരിയയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്ന സ്പേസിലേക്കാണ് എത്തുന്നത്. നല്ല സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിനെ ഒരുക്കി, അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബുക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന ഷെൽഫുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വർക്ക് സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇവിടെയായിട്ടാണ് നിങ്ങളുടെ മുകളിലെ ഡി ബിയുടെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ഇവിടെയും സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ സീലിംഗിനകത്ത് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കൂടെയാണ് ഇവിടെ ഇനി കാണാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോ ഈ ബെഡ്റൂമും കാഴ്ചയിൽ അത്യാവശ്യം നല്ല വലിപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. ഏകദേശം 11.64 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 13.46, ഏകദേശം 156.73 സ്ക്വയർ ഫീറ്റ്, 156.73 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 14.561 മീറ്റർ സ്ക്വയർ, 14.561 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് ഒരു ജനാല, ഈ ജനാല സത്യം പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഈ ജനാലയാണ് ഫ്രണ്ട് വ്യൂവില്, ഫ്രണ്ട് എലിവേഷനില് നമ്മൾ കാണുന്ന ജനാലയാണ് കേട്ടോ ഈ ഒരു ജനാല. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകളാണ് ഇവിടെ പടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ആണ്.
പക്ഷേ ഈ സൈഡിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ബെഡ് സ്പേസ് ഇങ്ങനെ ഇടാം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ ഈ രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സൈഡ് ടേബിളും അതിനോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നു. ഇവിടെ മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബാണ്. ഒരു ഡോറിനകത്ത് മിറർ വരുന്നുണ്ട്. അതേപോലെ ഡ്രോകളും നമുക്ക് ഇവിടെ ആവശ്യാനുസരണം കിട്ടുന്നുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെ ടൈലുകൾ നോക്കി വലിയ ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സിമ്പിൾ ഡിസൈൻ ആയിട്ട് തന്നെ സീലിംഗിലെ വർക്കുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രൊഫൈൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും ഉപയോഗിച്ചിരിക്കുന്നു. സ്പോട്ട് ലൈറ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥലം. ഈ ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞതിൽ തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ ഉണ്ടാകത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബാത്റൂമിലേക്ക് കയറാം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബാത്റൂമിന്റെ ഡിസൈൻ അല്ല ഇത്, സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ്. ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ വരിക. അപ്പോൾ താഴത്ത് കണ്ട പോലുള്ള റെയിൻ ഷവർ ഒന്നും അല്ല ഇവിടെ വരുമ്പോൾ. ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പുള്ള റെയിൻ ഷവർ ആണ് തൊട്ട് ചേർന്ന് ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. ഇവിടെ മുകളിലറ്റം വരെ ഒന്നും ഈ ഒരു ബാത്റൂമിൽ ടൈലുകൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ സെൻട്രൽ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയയുടെ സ്ഥലം. സ്പെറയുടെ ഫ്ലോർ മൗണ്ടറായുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ബേസിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരെ മുകളിലായിട്ട് മിററും എൽ ഇ ഡി ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീടിന്റെ നമ്മൾ കണ്ട ബാൽക്കണി ഇല്ലേ, ആ ഒരു ബോക്സ് ഡിസൈൻ ആകത്ത് നിൽക്കുന്ന ബാൽക്കണി, ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോർ ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് വരാൻ പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ആ ഒരു ബാൽക്കണി സ്പേസ് വരിക. ഈ ബാൽക്കണി നിൽക്കുമ്പോൾ ഈ ഒരു ബാൽക്കണിക്കകത്ത് നമ്മൾ നേരത്തെ ആ ഒരു ഭാഗത്ത് കണ്ട, അല്ലെ ആ ഒരു ഡബിൾ ഹൈറ്റിൽ കണ്ട ആ ഒരു ഭാഗത്തെ ആ ലൈറ്റുകളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാൽക്കണി വ്യൂ വരുന്നത്. അപ്പം അവിടെയായിട്ട് ആ ഒരു നെൽപ്പാടവും മറ്റു കാര്യപ്പം ഇരുട്ടായതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റാത്തത്. കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഒരു ബെഡ്റൂം കൂടെ ഈ ഒരു വീട്ടിൽ നമുക്ക് കണ്ടു തീർക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് നേരെ ഇറങ്ങി കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ റൂമും നമ്മുടെ ഏകദേശം എനിക്ക് തോന്നുന്നു താഴത്തെ ബെഡ്റൂമിന്റെ ഏകദേശം ആ വലുപ്പമാണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കാം എത്രയാണ് എന്നുള്ള കാര്യം. അപ്പോൾ വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.86 അത്രയുമില്ല, അതിനേക്കാൾ കുറച്ചുകൂടി കുറവാണെന്ന് തോന്നുന്നു. അതെ, 13.49 ആണ് നീളം വരുന്നത്. 146.52 സ്ക്വയർ ഫീറ്റ് ആണ്. 146.52 സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. മീറ്റർ സ്ക്വയറിലേക്ക് നോക്കുകയാണെങ്കിൽ 13.612 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 13.612 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്ക് വാർഡ്രോബിനെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല വലിയ വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡോറിനകത്ത് ഡ്രസ്സിംഗ് മിററിനെയും ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം വരുന്നത്. ഇവിടെ ഫ്ലോറിംഗിന്റെ സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഫ്ലോറിംഗിൽ വരുന്നത്. സീലിംഗിലേക്ക് നോക്കിയാൽ സിമ്പിൾ ഡിസൈൻ സീലിംഗ് തന്നെയാണ്. എല്ലാ ബെഡ്റൂമിന്റെയും സീലിംഗ് ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. താഴത്തെ ബാത്റൂമിന്റെ ഡിസൈനിനോട് ഏകദേശം സാമ്യം തോന്നുന്ന ഡിസൈനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഫിറ്റിംഗ്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇവിടെ മെറ്റീരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതായി കുറച്ച് പോർഷൻ ഗ്ലാസ് ഉപയോഗിച്ച് ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സെറയുടെയാണ് ഫിറ്റിംഗ്സ്. ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ബാത്ത് ഏരിയ. ഇവിടുത്തെ റെയിൻ ഷവറും എന്താ നമ്മൾ താഴത്തെ കൊണ്ടുള്ള ഓവൽ ഷേപ്പ് അല്ല റെയിൻ ഷവർ. അതേപോലെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഹീറ്ററിനുള്ള സ്ഥാനം നമുക്ക് കാണാം. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ. ഇവിടെയും ടൈലുകൾ മുകളിലറ്റം വരെ ഒന്നുമില്ല, കുറച്ച് ഭാഗം വരെ ഉള്ളൂ. മറ്റേ താഴത്തെ ബാത്റൂമിൽ മാത്രമാണ് ആ മുകളറ്റം വരെയും ആ ഒരു ടൈലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടും വാഷ് ബേസൺ കൊടുത്തേക്കുന്നതാണ്. സെറയുടെ ബേസൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മുകളിലായിട്ട് മിററും എൽ ഇ ഡി ലൈറ്റിനെയും ഇവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡോർ നമുക്ക് കാണാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ബാൽക്കണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ബാൽക്കണിയാണ്, ഒരുപാട് വലിയ ബാൽക്കണിയാണെന്ന് അവകാശപ്പെടുന്നില്ല. ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി സൈഡിലൊക്കെ ഇനി വീടുകൾ വരാനുള്ളതാണ്. അപ്പോൾ ആ സൈഡിലേക്ക് ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലായിട്ട് ഓൾറെഡി താമസമുള്ള വീടുകളും മറ്റുമൊക്കെ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ നമുക്ക് ഇനി കാണാനുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റെയറിന്റെ കൈവരികൾ നോക്കിയേ, ആ ഒരു കൈവരികളുടെ ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു കൈവരി വന്ന് അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ടുള്ള ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാം. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM.
ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ, ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയ വരിക. അപ്പോൾ ഇവിടെയും ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ല അടച്ചുറപ്പുള്ള രീതിയിൽ തന്നെ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ച് ഈ ഒരു വശം കൃത്യമായിട്ട് മറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷീറ്റ് ഇട്ട് ഈ ഒരു ഭാഗത്തെ കവർ ചെയ്ത് നന്നായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഈ ഒരു ലോണ്ട്രി സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട്. നമുക്ക് പഴയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ആയിട്ട് ഈ ഒരു ഷെയ്ഡിന് മുകളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് പടികൾ നമുക്ക് കിട്ടുന്നുണ്ട് മുകളിലേക്ക് കയറുവാനായിട്ട്. ദാ ഈ ഒരു ഷെയ്ഡിന് മുകളിലൂടെയുള്ള സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഈ ഒരു പടികൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വീടിന്റെ ടെറസിലേക്ക് വരാം. ടെറസിലേക്ക് വരുമ്പോൾ ഈ ഒരു കാഴ്ച തീർച്ചയായിട്ടും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അസാധ്യമായ വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെയുള്ള വ്യൂവും വൈകുന്നേരങ്ങളിലുള്ള വ്യൂവും ആ പാടത്തിൻ്റെ വ്യൂവും ഒക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ ഇനി വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം എന്താ, ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവർ ആ ഒരു വാട്ടർ ടാങ്കും അതിൻ്റെ സ്റ്റാൻഡിനെയും കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ വീട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും കണ്ടു. നമുക്കിനി ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ 4.1 സെന്റിനകത്തായിട്ട് 2020 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ് ഇവിടെ നമ്മൾ കണ്ടത്. 2 പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വലിയ 2 വാഹനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. 3 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. എല്ലാം ഒരു 145+ ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂമുകളും കിട്ടുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിനെ ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു വീടിൻ്റെ പ്രൈസിൻ്റെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വീടിന് വരുന്നത് 80 ലക്ഷം രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീടിന് ഏകദേശം ഒരു 75-80% ലോണ് ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ലോണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ലോണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ലോണിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആൾ ശരിയാക്കി തരും. അതേപോലെ തന്നെ ഈ ഒരു വീട് വാങ്ങിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിച്ച് അവരോട് കണ്ട് സ്ഥലം നേരിട്ട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കുക. തീർച്ചയായിട്ടും വന്ന് കണ്ട് നോക്കിക്കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതേയുള്ള ഡീലുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ പറ്റിയുള്ള നല്ലതായാലും ചീത്തയായാലും മോശമായാലും ഒക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ആ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ പക്കലും ഇത്തരത്തിലുള്ള നല്ല നല്ല ഡീലുകളുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഭാഗത്തുള്ള ഡീലുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഡീലുകൾ ആളുകളിലേക്ക് എത്തിക്കാം. ചാനലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 360@gmail.com എന്ന മെയിൽ ഐഡിയിൽ ഒക്കെ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചാനലിനെ. അപ്പോൾ ഇതേ ഉള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.